നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്ക് സ്വന്തം പോലീസ് ഫോഴ്സിൽ വിശ്വാസമില്ല. എന്തിനും ഏതിനും ഒരു പെറ്റി കേസായാൽ പോലും ബെഹ്റ അന്വേഷിക്കാൻ നൽകുന്നത് ക്രൈംബ്രാഞ്ചിന്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഡി ജി പി നേരിട്ട് 750 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയെന്നും ഒരു പെറ്റി കേസ് പോലും അന്വേഷിക്കാൻ കൊടുക്കാതെ എന്തുകൊണ്ട് ബെഹ്റ സ്വന്തം പോലീസിനെ ഇത്തരത്തിൽ തരം താഴ്ത്തുന്നു എന്നും തച്ചങ്കരി ചോദിക്കുന്നു. ബെഹ്റ വഴി വന്ന കേസുകൾ കൂടാതെ സർക്കാർ ഉത്തരവ് പ്രകാരം 50 കേസുകളും കോടതി വഴി 20 കേസുകളും ക്രൈംബ്രാഞ്ചിൽ പോയിട്ടുണ്ട്. ഡി ജി പി ലോക്നാഥ് ബെഹ്റ ക്രൈംബ്രാഞ്ചിന് വിട്ട 250-ലേറെ കേസുകളിൽ പെറ്റി കേസുകളും ഉൾപ്പെടുന്നുവെന്നും അതൊക്കെ ലോക്കൽ പോലീസുകാർക്ക് തിരിച്ചയക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ടോമിൻ തച്ചങ്കരി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത്തരം കേസുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കേണ്ടതില്ലെന്ന കാരണം വ്യക്തമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് ലോക്നാഥ് ബെഹ്റയ്ക്ക് നൽകി. ഇനി ക്രൈംബ്രാഞ്ചിന് ഏതെങ്കിലും കേസ് കൈമാറിയാൽ 15 ദിവസത്തിനുള്ളിൽ പ്രാഥമിക അന്വേഷണം നടത്തും, അല്ലാത്തവ ലോക്കൽ പോലീസിലേക്ക് മടക്കും. കേസുകളുടെ ബാഹുല്യം അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായും ക്രൈംബ്രാഞ്ച് ഉന്നതർ വിലയിരുത്തി. ക്രൈംബ്രാഞ്ചിലെയും ലോക്കൽ പോലീസിലെയും ഉദ്യോഗസ്ഥരെ കൂട്ടിച്ചേർത്തുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇനിയില്ല. ഉദ്യോഗസ്ഥരെ ഇത്തരം സംഘത്തിൽ ഉൾപ്പെടുത്തുന്നത് ക്രൈംബ്രാഞ്ച് കേസുകളുടെ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് ടോമിൻ തച്ചങ്കരി ബെഹ്റയെ അറിയിച്ചിരുന്നു. നിലവിൽ സംസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് നേതൃത്വം നൽകുന്ന 14 ലോക്കൽ പോലീസ് നേതൃത്വം നൽകുന്ന 12 പ്രത്യേക അന്വേഷണ സംഘങ്ങളുണ്ട്. നിലവിലിപ്പോൾ 2800 കേസുകളാണ് ക്രൈംബ്രാഞ്ചിലുള്ളത്. ഒരു ഉദ്യോഗസ്ഥന് വർഷം 28 മുതൽ 60 കേസുകളും സി ബി ഐ ഉദ്യോഗസ്ഥൻ ഒരു വർഷം നോക്കുന്നത് ശരാശരി 2 കേസും വിജിലൻസ് ഉദ്യോഗസ്ഥൻ 4 കേസുമാണ്. 5 വർഷത്തിൽ കൂടുതൽ ക്രൈംബ്രാഞ്ചിൽ തുടരുന്ന കോൺസ്റ്റബിൾ എസ് ഐ റാങ്കിലെ 96 പേരെയും 37 ഡ്രൈവർമാരെയും മാതൃ യൂണിറ്റിലേക്ക് മടക്കി. പകരം എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇത്രയും പേരെ നിയമിച്ചു. 3 വർഷം മാറ്റമുണ്ടാകില്ല. 825 അന്വേഷണ ഉദ്യോഗസ്ഥരും 65 സി ഐമാരും 42 ഡിവൈഎസ്പിമാരുമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലുള്ളവർ. അതിനിടെ കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ ഭാര്യ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവെ കുരുക്കിൽപ്പെട്ടെന്ന് ആരോപിച്ച് 4 അസിസ്റ്റന്റ് കമ്മീഷണർമാർക്കും 2 സർക്കിൾ ഇൻസ്പെക്ടർമാർക്കും അർദ്ധരാത്രി വരെ നിൽപ്പുശിക്ഷയും ആവശ്യത്തിലേറെ ശകാരവും ലഭിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഗവർണറുടെ വാഹനം ആഭ്യന്തര വിമാനത്താവളത്തിലേക്ക് പോകാൻ ബൈപ്പാസിലും പേട്ട ചാക്ക റോഡിലും പോലീസുകാർ 10 മിനിറ്റോളം വാഹനങ്ങൾ തടഞ്ഞു വച്ചിരുന്നതാണ് വിവാദമാകാൻ ഇടയായത്. ഗവർണറുടെ വാഹനം കടന്നു പോകാൻ വഴിയൊരുക്കിയില്ലെങ്കിൽ ഗതാഗത കുരുക്കിൽ പെടുമായിരുന്നെന്നും അത് ഒഴിവാക്കാനാണ് തങ്ങൾ വാഹനങ്ങൾ തടഞ്ഞതെന്നും പോലീസുകാർ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.